16 ഓസോൺ ഡേ. ഓസീൻ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഓസോൺ എന്ന വാക്കുണ്ടായത്. 1865 ജാക്കസ് ലൂയിസ് സോററ്റാണ് ഓസോണിന്റെ ഘടന കണ്ടുപിടിച്ചത്. ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉയരം മുതൽ 50 കിലോമീറ്റർ വരെ ഉയരമുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കണ്ടുവരുന്നത്. ഭൂമിയുടെ ചുറ്റും കാണപ്പെടുന്ന നീല നിറത്തിലുള്ള ഈ നേരിയ പാളിയാണ് ഓസോൺ പാളി. ഭൂമിയുടെ ഒരു സംരക്ഷണ ആവരണമാണ് ഓസോൺ പാളി. സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാ വയലറ്റ് രശ്മികളെ തടയുകയാണ് ഈ ഓസോൺ പാളിയുടെ ധർമ്മം. എന്താണ് ഓസോൺ പാളി? സൂര്യനിൽ നിന്നുമാണ് ഏറ്റവും അധികം ഊർജം നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ സൂര്യനിൽ നിന്നെത്തുന്ന രശ്മികളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതെങ്കിലും ചില രശ്മികൾ ജീവന് ഭീഷണിയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് അൾട്രാ വയലറ്റ് രശ്മികൾ. ഇത് മനുഷ്യന് അന്ധതയും അർബുദവും ഉണ്ടാക്കുന്നത് കൂടാതെ സസ്യങ്ങൾക്കും വിളകൾക്കും ഭീഷണിയാണ്. അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലെ ജീവൻ കാക്കുന്ന സംരക്ഷണ കുടയാണ് ഓസോൺ പാളി. CFC അഥവാ ക്ലോറോ ഫ്ലൂറോ അടങ്ങിയ റെഫ്രിജറേറ്റേഴ്സ്, ഇൻഹേലേഴ്സ്, എയർ കണ്ടീഷണേഴ്സ് എന്ന കാർബണുകളാണ് ഓസോൺ ചൂഷണത്തിന്റെ പ്രധാന കാരണം. ഈ പ്രക്രിയ തുടർന്നാൽ അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബണിന്റെ ഉപയോഗം കൂടിയാൽ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ ലെയർ എന്നേക്കുമായി അപ്രത്യക്ഷപ്പെടും. ഓസോൺ ലെയറിന് വിള്ളൽ സംഭവിച്ചാൽ അൾട്രാ വയലറ്റ് രശ്മികളിലെ ഭൂമിയിലെ ജീവജാലങ്ങളെ ബാധിക്കും. മനുഷ്യരിൽ ഇത് സൂര്യാഘാതം ഏൽപ്പിക്കുകയോ അന്ധത, ത്വക്ക് ക്യാൻസർ, ത്വക്ക് ചുളിയൽ, അകാല വാർദ്ധക്യം എന്നിവ ഉണ്ടാവാം. ഓസോൺ പാളി തന്മാത്രകൾ പെട്ടെന്നും അധികമായും കുറയുന്നതാണ് ഓസോൺ ചൂഷണം. ക്ലോറിഡും ബ്ലോമിനും അടങ്ങിയ മനുഷ്യനിർമ്മിത വാതക തന്മാത്രങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സൂര്യപ്രകാശത്തെ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ സാന്നിധ്യത്തിൽ വിഘടിപ്പിക്കുമ്പോൾ ക്ലോറിഡും ബ്ലോമിനും സ്വതന്ത്രരാകും. ഈ മൂലകങ്ങളാണ് ഓസോൺ ചൂഷണം. 1994 സെപ്റ്റംബർ 16 മുതൽ ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനം ആചരിക്കാൻ തുടങ്ങി. നാം ഓസോൺ ദിനം ആചരിക്കുമ്പോൾ ഭൂമിയുടെ രക്ഷാകവചമായ ഓസോൺ പാളി സംരക്ഷിക്കണം. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പാളിയുടെ സംരക്ഷണത്തിനായി 1987 സെപ്റ്റംബർ 16 മോൺട്രിയാൽ ഉടമ്പടി ഒപ്പുവെച്ചു. ഓസോൺ പാളി സുഷിരങ്ങൾ സൃഷ്ടിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മാണം കുറയ്ക്കുന്നതാണ് ഇതിന്റെ ഉദ്ദേശം. മനുഷ്യരെ കൃത്രിമമായി നിർമ്മിക്കുന്ന രാസവസ്തുക്കളാണ് ഓസോൺ പാളി നശിപ്പിക്കുന്നത്. വരാൻ പോകുന്ന നിരവധി തലമുറകൾക്ക് വേണ്ടി ഓസോൺ പാളി സംരക്ഷിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ കടമയാണ്. ഒരു മരം വെട്ടുമ്പോൾ രണ്ട് മരം നടാൻ ശ്രമിക്കുക. ഈ ലോകത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ആത്മാർത്ഥതയോടെ പരിശ്രമിക്കണമെന്ന് ഞാൻ ഈ ദിനത്തിൽ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
1985-ൽ പുറത്തുവിട്ട പഠന റിപ്പോർട്ടിലൂടെയാണ് ഓസോൺ ദ്വാരം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. 1987-ൽ ലോകരാഷ്ട്രങ്ങൾ ഒപ്പിട്ട മോൺട്രിയൽ കരാറാണ് ഓസോൺ സംരക്ഷണത്തിന് അടിസ്ഥാനം. ഫാസ്റ്റ് ഫുഡ് കാർട്ടണുകൾ, ആസ്മ മരുന്നുകൾ, നെയിൽ പോളിഷ്, ശീതീകരണികൾ എന്നിവയിലൊക്കെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നു. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്ന ബദൽ സംവിധാനങ്ങൾ ലഭ്യമാക്കാത്തതാണ് ഇതിന് കാരണം. ഓസോണിനെ ദ്രവിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായ പരിഹാരമാർഗം. ഭൂമിയിൽ ജീവരാശിയുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഓസോൺ പാളികളുടെ നാശനത്തിന് കാരണമായ വാതകങ്ങളുടെ ഉൽപാദനം പരമാവധി കുറയ്ക്കാൻ നാം ശ്രമിക്കേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വസ്തുത മനസ്സിലാക്കി നാം പ്രവർത്തിച്ചില്ലെങ്കിൽ ഭൂമിയുടെ സർവനാശമായിരിക്കും ഫലം എന്ന കാര്യത്തിൽ സംശയമില്ല. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി നമുക്ക് കൈകോർക്കാം. നന്ദി. അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ നേരിട്ട് പതിക്കാതെ ഭൂമിയെയും സകല ജീവജാലങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആകാശ പുതപ്പാണ് ഓസോൺ. എന്ത് വില നൽകിയും ഓസോൺ പാളിയെ സംരക്ഷിക്കുമെന്ന് ലോകം ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യുന്ന ദിനമാണ് സെപ്റ്റംബർ 16. 1865-ൽ ജാക്കസ് ലൂയിസ് സോററ്റ് ആണ് ഓസോൺ രാസസൂത്രം കണ്ടുപിടിച്ചത്. 10 കിലോമീറ്റർ ഉയരം മുതൽ 50 കിലോമീറ്റർ വരെ ഉയരമുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കണ്ടുവരുന്നത്. ഭൂമിയുടെ ചുറ്റും കാണപ്പെടുന്ന നീല നിറത്തിലുള്ള ഒരു നേരിയ പാളിയാണ് ഓസോൺ പാളി. സൂര്യനിൽ നിന്നുമുള്ള മാരകമായ അൾട്രാവയല രശ്മികൾ തടയുകയാണ് ഈ ഓസോൺ പാളിയുടെ ധർമ്മം. സൂര്യനിൽ നിന്നും എത്തുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ഓക്സിജൻ തന്മാത്രകളുടെ മേൽ പ്രവർത്തിക്കുകയും അവ വിഘടിക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്സിജന്റെ ഒരു തന്മാത്ര രണ്ട് തന്മാത്രകളുള്ള ഓക്സിജനുമായി സംയോജിക്കുമ്പോഴാണ് ഓസോൺ രൂപം കൊള്ളുന്നത്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരായ ചാൾസ് ഫാബ്രി, ഹെൻറി ബുൾസൺ എന്നിവരാണ് 1913-ൽ ഓസോൺ പാളി കണ്ടെത്തിയത്. ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലുള്ള വാതകങ്ങളുടെ അമിതമായ പുറംതള്ളൽ മൂലം ഓസോൺ പാളിയിൽ വിള്ളലുണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഓസോൺ ദിനം ആചരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര സംഘടന മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഉടമ്പടി രൂപീകരിച്ചു. 1987-ൽ സെപ്റ്റംബർ 16-ന് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 24 രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവച്ചു. 1992-ൽ ഇന്ത്യയും ഈ ഉടമ്പടിയുടെ ഭാഗമായി. ഇതിൻ്റെ സ്മരണയ്ക്കായി 1994 ഐക്യരാഷ്ട്രസഭ സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി പ്രഖ്യാപിച്ചു. 1995 മുതൽ ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങി. ഇപ്പോൾ 197 UN അംഗരാജ്യങ്ങൾ ഇതിൽ ഒപ്പുവച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ നിവർത്തി വെച്ച കുട പോലെ നമ്മെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഫ്രിജറേറ്റർ, AC, സ്പ്രേ, കീടനാശിനികൾ, വ്യവസായശാലകളിൽ നിന്നും വരുന്ന CFC പോലുള്ള വ്യത്യസ്ത വാതകങ്ങൾ തുടങ്ങിയവയാണ് ഓസോൺ ശോഷണത്തിന് പ്രധാന കാരണം. വാഹനത്തിൽ നിന്നുമുള്ള പുകയും ചപ്പുചവറുകൾ കത്തിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യസ്ത വാതകങ്ങളും ഓസോൺ ശോഷണത്തിന് വഴിയൊരുക്കുന്നു. ഓസോണിൻ്റെ നാശം സൂര്യനിൽ നിന്നുമുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മിയെ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുകയും അത് മനുഷ്യ ശരീരത്തിൽ ഏൽക്കുമ്പോൾ അനിയന്ത്രിതമായ കോശവിഭജനത്തിന് കാരണമാകുകയും ത്വക്ക് ക്യാൻസർ, ത്വക്ക് ചുളിയൽ, അന്ധത, രോഗപ്രതിരോധ ശക്തിയുടെ അഭാവം, അകാല വാർദ്ധക്യം എന്നിവയും ഇതുമൂലമുണ്ടാകുന്നു. സസ്യങ്ങളുടെ വളർച്ചയെയും ഇത് ബാധിക്കുന്നു. 2 വർഷമായി തുടരുന്ന കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ഓസോൺ ദിന സന്ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മോൺട്രിയൽ പ്രോട്ടോകോൾ, കീപ്പിംഗ് ആസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻസ് കൂൾ എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പ്രകൃതി സൗഹൃദപരമായ ഫ്രിഡ്ജുകളിലേക്ക് CFC പുറത്തുവിടാത്ത ഫ്രിഡ്ജിൻ്റെ ഉപയോഗത്തെ ഊന്നി പറയുന്നതാണ് ഈ മുദ്രാവാക്യം. ഭൂമിയുടെ കുടയിട്ടുള്ള വിയാതിരിക്കാൻ വായു മലിനീകരണം കുറച്ചുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുകയും ഫ്യൂമസായ നെയിൽ പോളിഷും സ്പ്രേയും AC ഉപയോഗിച്ചുകൊണ്ട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചും
നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ഓസോണിനെ സംരക്ഷിക്കാൻ നമുക്കും പങ്കാളികളാകാം. താങ്ക് യു. ലോക ഓസോൺ ദിനം. സെപ്റ്റംബർ 16-നാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. ഭൂമിയെയും സകല ജീവജാലങ്ങളെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു രക്ഷാ കവചമാണ് ഓസോൺ. സൂര്യനിൽ നിന്നെത്തുന്ന ജീവന് ഭീഷണിയായ ചില രശ്മികളുണ്ട്. അവയിൽ നിന്നും നമ്മെ സംരക്ഷിച്ചു നിർത്തുന്ന കുടയായി ഓസോൺ പാളി പ്രവർത്തിക്കുന്നു. എന്ത് വില നൽകിയും ഓസോൺ പാളിയെ സംരക്ഷിക്കുമെന്ന് ഒരിക്കൽ കൂടി ലോകം പ്രതിജ്ഞ ചെയ്യുന്ന ദിവസം കൂടിയാണിന്ന്. എന്താണ് ഈ ഓസോൺ? ഭൂമിയിൽ നിന്ന് 20 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള വാതക പാളിയാണ് ഓസോൺ. ഭൂമിക്കും ഇത് കിടക്കുന്ന പുതപ്പാണിതെന്ന് പറയാം. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഓസോൺ തന്മാത്ര ഉണ്ടാകുന്നത്. ജീവികൾക്ക് നാശമുണ്ടാകാവുന്ന ധാരാളം രശ്മികൾ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനം അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. ഈ രശ്മികൾ പൂർണ്ണ തോതിൽ ഭൂമിയിലെത്തിയാൽ ജീവികളിൽ മാരക രോഗങ്ങൾക്ക് കാരണമാകും. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ രശ്മികളെ ഭൂമിയിൽ പതിക്കാതെ വളരെ ഉയരത്തിൽ വെച്ചു തന്നെ തടയുകയാണ് ഓസോൺ പാളി ചെയ്യുന്നത്. ഇതിൻ്റെ കനവും സ്ഥാനവും ഓരോ മേഖലയിലും വ്യത്യസ്തമാകാം. മോൺട്രിയൽ ഉടമ്പടി. ഓസോൺ ശോഷണം ബോധ്യപ്പെടുകയും അതിൻ്റെ അപകടം തിരിച്ചറിയുകയും ചെയ്തതോടെ 1987 സെപ്റ്റംബർ 16 കാനഡയിൽ മോൺട്രിയലിൽ വെച്ച് 20 ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഓസോൺ പാളിക്ക് ദോഷം ചെയ്യുന്ന രാസവസ്തുക്കളുടെ ഉത്പാദനം പടിപടിയായി കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ഉടമ്പടിയായിരുന്നു അത്. മോൺട്രിയൽ ഉടമ്പടി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനാചരണത്തിനായി തെരഞ്ഞെടുത്തത്. ഉടമ്പടി 1987 നിലവിൽ വന്നെങ്കിലും 1994 ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തിന് ശേഷം 1995 മുതൽക്കാണ് ലോകവ്യാപകമായി ഓസോൺ ദിനം ആചരിച്ചു വന്നത്. ഓസോണിൻ്റെ കണ്ടുപിടുത്തം. ഓസോൺ എന്ന വാതകം കണ്ടുപിടിച്ചത് സ്വിറ്റ്സർലാൻഡിലെ ബേസൽ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന ക്രിസ്റ്റ്യൻ ഫീഡ്രിച്ച് ഷോൺബെയ്ൻ എന്ന ജർമ്മൻകാരനാണ്. വെള്ളത്തിലൂടെ വിദ്യുച്ഛക്തി കടത്തിവിടുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാകുന്നതിനെ പറ്റി 1830 അദ്ദേഹം സർവകലാശാലയിലെ പ്രകൃതി ഗവേഷണ സമിതിയിൽ സംസാരിച്ചു. അതിനു മുമ്പ് മാർട്ടിൻ വാൻ മാരം ശാസ്ത്രജ്ഞനും ഇങ്ങനെ തന്നെ മണത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നതായി പറയപ്പെടുന്നു. അദ്ദേഹം അത് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചില്ല. എന്നാൽ ഷോൺബെയ്ൻ അതേപ്പറ്റി കൂടുതൽ പഠിക്കുകയും 1840 ഫ്രഞ്ച് അക്കാദമിയിലേക്ക് എഴുതുകയും മണമുണ്ടാകുന്ന വസ്തുവിന് ഓസോൺ എന്ന പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. ഘടന ഉൽപാദനം. സൂര്യപ്രകാശത്തിലെ പാളികളെ 3 തരംതിരിച്ചിരിക്കുന്നു. UVA, UVB, UVC എന്നിങ്ങനെ. UVA എന്നത് 315 മുതൽ 400 നാനോമീറ്റർ വരെ തൈരദൈർഘ്യമുള്ള ഭാഗമാണ്. UVB എന്നത് 280 മുതൽ 315 വരെയും UVC എന്നത് 100 മുതൽ 280 വരെയുമാണ്. ഇവയിൽ UVC ഓക്സിജൻ തന്മാത്രകളിൽ പതിക്കുമ്പോൾ അവ വിഘടിച്ച് 2 ഓക്സിജൻ പരമാണുക്കളായി വേർതിരിയാൻ ഇടയാകുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 16 നാം ഓസോൺ ദിനം ആചരിക്കുന്നു. എന്താണ് ഓസോൺ? എന്താണ് ഓസോൺ പാളി? 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഓസോൺ. ഭൂമിയിൽ നിന്ന് 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിൽ ട്രാറ്റോസ്പിയർ എന്ന അന്തരീക്ഷ മണ്ഡലത്തിൽ ഓസോണിൻ്റെ ഒരു പാളിയുണ്ട്. ഭൂമിയുടെ പുതപ്പ്, ഭൂമിയുടെ രക്ഷാകവചം എന്നറിയപ്പെടുന്ന ഓസോൺ പാളി സൂര്യനിൽ നിന്ന് വരുന്ന അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞ് ഭൂമുഖത്തുള്ള ജീവജാലങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുന്നു.
1980-ൽ ഓസോൺ പാളിക്ക് ശോഷണം സംഭവിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ജോയ് ഫോർമാൻ, ജോനാഥൻ ഷാംഗ്ലിൻ, ബെൻ ഗാർഡിനർ എന്നീ ശാസ്ത്രജ്ഞരാണ് ഓസോൺ ശോഷണ വിവരം പുറത്തുവിട്ടത്. ആരായിരിക്കും ഇതിൻ്റെ കാരണക്കാരൻ? അതെ, മനുഷ്യരാശിക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന CFC അഥവാ ക്ലോറോഫ്ലൂറോ കാർബൺ എന്ന രാസവാതകമാണ് അപകടകാരി എന്ന് കണ്ടെത്തുകയുണ്ടായി. എന്താണ് ക്ലോറോഫ്ലൂറോ കാർബൺ? റഫ്രിജറേറ്ററുകൾ അടക്കമുള്ള പല ഉപകരണങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ഈ വാതകത്തിലെ ക്ലോറിൻ സാന്നിധ്യമാണ് പ്രശ്നമെന്ന് കണ്ടെത്തി. അന്തരീക്ഷത്തിലെത്തുന്ന ക്ലോറിൻ വാതക തന്മാത്രകൾ ഓസോണിനെ വിഘടിപ്പിക്കുമെന്നും അതിനുശേഷം അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിന്ന് വീണ്ടും അതേ പ്രവർത്തനം തുടരുകയും ചെയ്യും എന്നായിരുന്നു ഗവേഷകരുടെ കണ്ടെത്തൽ. ഓസോൺ പാളിക്ക് നാശം സംഭവിച്ചാൽ എന്താണാവുക അറിയാമോ? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് ധാരാളമായി പതിക്കും. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും സ്കിൻ ക്യാൻസർ, നേന്ത്രരോഗങ്ങൾ, സസ്യങ്ങൾക്ക് വളർച്ചക്കുറവ് തീർന്നില്ല, അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഒന്നായി തീരുവാനും കാരണമാകുന്നു. അന്തരീക്ഷ പാളികളെ ബാധിച്ച് കാലാവസ്ഥയെയും താപനിലയെയും തകിടം മറിക്കുകയും ചെയ്യുന്നത് എന്തു ഭീകരമാണ്! ഓസോൺ സംരക്ഷണം എങ്ങനെ? ഇളം നീല നിറമുള്ള രൂക്ഷഗന്ധമുള്ള ഓസോൺ ഹരിതഗ്രഹവാതകങ്ങളിൽ ഒന്നാണ്. അന്തരീക്ഷത്തിൽ ഒരു നിശ്ചിത താപനില ഉണ്ടെങ്കിലേ ഓസോണിന് നിലനിൽക്കാനാകൂ. ട്രോപ്പോസ്ഫിയറിൽ നിന്നും മുകളിലേക്ക് താപവികരണങ്ങൾ കടന്നു പോകുന്നത് വഴിയാണ് ഇത് സാധ്യമാവുക. ഓസോൺ കവചം ഭേദിക്കാതെ വികരണങ്ങൾക്ക് ഭൂമിയിലേക്ക് പതിക്കാനാവില്ല. 20 മുതൽ 330 വരെ നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് വികരണങ്ങളെയാണ് ഓസോൺ ആഗിരണം ചെയ്യുന്നത്. ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കുത്തനെ ഉയരുമ്പോൾ ചൂട് അന്തരീക്ഷത്തിൻ്റെ താഴെ തുടരുകയും ട്രാറ്റോസ്ഫിയറിലെ താപനില കുറയുകയും ചെയ്യുന്നു. ഓസോൺ പാളിക്ക് ആവശ്യത്തിന് ചൂട് ലഭിക്കാതെ വരുമ്പോൾ അതിലെ തന്മാത്രകൾ വിഘടിച്ച് ഓക്സിജൻ ആറ്റങ്ങളായി മാറുകയും ഈ വിള്ളലുകളിലൂടെ കടന്നു വരുന്ന വികരണങ്ങൾ മാരകമായ റേഡിയേഷന് കാരണമാകുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഓസോൺ ശോഷണത്തിന് കുറവുണ്ടായി എന്ന സന്തോഷകരമായ വാർത്ത കൂടി നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓസോൺ പാളിക്കുണ്ടായ ദ്വാരം വലുതാകുന്നു എന്ന ആശങ്കയിൽ ആയിരുന്നു ലോകം. എന്നാൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ദ്വാരം ഇല്ലാതായി എന്ന വാർത്തയാണ് ഈയിടെ ശാസ്ത്രലോകം പങ്കുവച്ചത്. 1,000,000 കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന സുഷിരമാണ് ഇല്ലാതായിരിക്കുന്നത്. നന്ദി, നമസ്കാരം.